വിജയനഗരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുന്ന പുതിയൊരു ക്ലാസ് മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിജയനഗരത്തിലെ കോട്ടമതിലുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തെയും സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകളെയും കുറിച്ചെല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്ന് ഈ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിജയനഗരത്തിലെ കോട്ടമതിലുകളെക്കുറിച്ചുള്ള അവയുടെ പ്രത്യേകതകൾ. നോക്കാം നമുക്ക് ഇതെന്തൊക്കെയാണ് വിജയനഗരത്തിലെ കോട്ടമതിലുകളുടെ പ്രത്യേകത. അബ്ദുർ റസാഖ്, നമ്മൾ അബ്ദുർ റസാഖിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച ഒരു പേർഷ്യൻ സഞ്ചാരിയാണ്, കോഴിക്കോട്ടുള്ള പേർഷ്യൻ അംബാസഡറാണ്. പേർഷ്യയിലെ ഭരണാധികാരി കോഴിക്കോട്ടേക്ക് അയച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിനിധിയാണ്, നയതന്ത്ര പ്രതിനിധിയാണ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഈ വിജയനഗരം സന്ദർശിച്ചു. 7 നിരകളായുള്ള വിജയനഗരത്തിലെ കോട്ടകൾ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. 7 നിരകളാണ് ഈ കോട്ടയ്ക്കുള്ളത്. 1, 2, 3 കോട്ടകൾക്കിടയിൽ കൃഷിസ്ഥലങ്ങൾ, പൂന്തോട്ടങ്ങൾ, വീടുകൾ എന്നിവ ഉൾപ്പെട്ടതായി അബ്ദുർ റസാഖ് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ 7 നിരകളുള്ള ഒരു വലിയ രീതിയിൽ കോട്ട സമുച്ചയം തന്നെ വിജയനഗര സാമ്രാജ്യത്തിന് നിലനിന്നിരുന്നു എന്നാണ് അബ്ദുർ റസാഖ് പറയുന്നത്. നഗരകേന്ദ്രത്തിനും വിശുദ്ധ കേന്ദ്രത്തിനും ഇടയിലായി കൃഷിസ്ഥലമുണ്ടായിരുന്നതായി ഡോമിംഗോ പയസ് നിരീക്ഷിക്കുന്നു. ഏതാണ് നഗരകേന്ദ്രം, ഏതാണ് വിശുദ്ധ കേന്ദ്രം എന്നൊക്കെ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടായിരുന്നു കൃഷിസ്ഥലമുണ്ടായിരുന്നതെന്ന് ഡോമിംഗോ പയസ് എന്ന് പറയുന്ന സഞ്ചാരി അഭിപ്രായപ്പെടുന്നു. സൈനിക ഉപരോധങ്ങൾ നേരിടുക എന്ന ഉദ്ദേശത്താലാണ് കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തത്. എന്തുകൊണ്ടാണ് കോട്ടയ്ക്കുള്ളിലാണ് കൃഷിയിടങ്ങൾ ഉൾപ്പെടുത്തിയത് എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഇത് ചർച്ച ചെയ്യാം. അപ്പോൾ കോട്ടയ്ക്കകത്ത് തന്നെയായിരുന്നു ആ സാമ്രാജ്യം മൊത്തമായിട്ട് ഉണ്ടായിരുന്നത്. 1-ാമത്തെ നിരക്കോട്ടകൾ കൃഷി സ്ഥലങ്ങളെയാണ് അവ ചുറ്റി സംരക്ഷിക്കുന്നത്. 2-ാം നിരക്കോട്ടകൾ നഗരകേന്ദ്രങ്ങളുടെ ഉൾഭാഗം ചുറ്റുന്നു. 3-ാം നിര രാജകീയ കേന്ദ്രം ചുറ്റുന്നു. ഇതിൽ ഓരോ കെട്ടിടങ്ങൾക്കും സ്വന്തം ചുറ്റുമതിലും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ കോട്ടമതിലുകൾ ആ രാജ്യത്തിലെ എല്ലാ പ്രദേശങ്ങളെയും അത് സംരക്ഷിക്കുന്നുണ്ട്. അത് മലകളാവട്ടെ, കാടുകളാവട്ടെ, താഴ്വാരങ്ങളാവട്ടെ, അതുപോലെ കൃഷിയിടങ്ങളാവട്ടെ, നഗരങ്ങളാവട്ടെ, എല്ലാത്തിനെയും ചുറ്റിയിട്ട് ഈ ഒരു കോട്ടമതിലുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ വലിയ പ്രവേശന കവാടങ്ങളുണ്ടായിരുന്നു. ഇവ പ്രധാന റോഡുകളുമായി ബന്ധിക്കപ്പെട്ടിരുന്നു. അതുപോലെ പ്രവേശന കവാടങ്ങൾക്ക് തുർക്കി വാസ്തുശില്പ മാതൃകകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ തുർക്കി വാസ്തുശില്പ മാതൃക? വലിയ കമാനങ്ങളായിരിക്കും, ആർച്ച് രൂപത്തിലുള്ള വാതിലുകളായിരിക്കും. അതുപോലെ വലിയ ഡോം അഥവാ താഴിക കുടങ്ങൾ അതിന് ഉണ്ടാകും. ഓക്കെ, ഈ രീതിയായിരുന്നു അവർ പിന്തുടർന്നിരുന്നത്. അപ്പോൾ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് നമ്മുടെ ഈ ഒരു കോട്ടമതിലുകളുടെ പ്രത്യേകത. ഇപ്പോൾ നമുക്കൊരു ചോദ്യം വരുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് കൃഷിയിടങ്ങൾ കോട്ടയ്ക്കുള്ളിൽ സംരക്ഷിച്ചത്? എല്ലായിടത്തും ഉണ്ടാവാറ എങ്ങനെയാണ്? ഒന്നുകിൽ രാജാവിൻ്റെ കൊട്ടാരവും അതുപോലെ അതിൻ്റെ അടുത്തുള്ള സമീപ പ്രദേശങ്ങൾ മാത്രമേ കോട്ട കെട്ടി സംരക്ഷിക്കുകയുള്ളൂ. പക്ഷേ ഇതൊരു രാജ്യം മൊത്തമായിട്ട് കോട്ട കെട്ടി സംരക്ഷിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകും. നമുക്കറിയാം, കൃഷിസ്ഥലങ്ങൾ വരെ കോട്ടയ്ക്കുള്ളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രതിരോധിക്കുന്നവരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന ശീലം മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഇതിനെ ചെറുത്തു നിൽക്കാനാണ് കൃഷിയിടങ്ങൾ കോട്ടയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ പ്രതിരോധിക്കുന്നവരെ, അപ്പോൾ നമ്മളൊരു രാജ്യം ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ ആ രാജ്യത്തെ കൊട്ടാരം അല്ലെങ്കിൽ കോട്ട കെട്ടിയിരുന്ന പ്രദേശത്തെ അങ്ങ് വളഞ്ഞ് നിർത്തും, വളയും നമ്മൾ. എന്നിട്ടെന്ത് ചെയ്യും? അതിനുള്ളിൽ ആളുകൾ പുറത്തു വരുന്നത് വരെ പുറത്ത് കാത്തു നിൽക്കും. അത് ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം. അതിനുള്ളിലുള്ള ഭക്ഷണ സാധനങ്ങൾ എന്നാണോ കഴിയുന്നത് അതോടെ അവർ വിശന്നിട്ട് അവസാനം കീഴടങ്ങും. ആ രീതിയായിരുന്നു മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണെന്ത്
നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ആ കൃഷിയിടങ്ങൾ കൂടി കോട്ടയ്ക്കുള്ളിൽ വെച്ചത്. അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യും, ഉള്ളിൽ പുറത്ത് വളഞ്ഞാലും ഉള്ളിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ധാന്യങ്ങൾ ഭക്ഷണമെല്ലാം കഴിയുന്നതോടെ അതിനകത്തുള്ളവർ കീഴടങ്ങുകയായിരുന്നു പതിവ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് വിജയനഗര രാജാക്കന്മാർ വളരെ ചെലവേറിയ ഈ രീതി സാമ്രാജ്യത്തിൽ പിന്തുടർന്നത്. അവ ചോദിക്കാം, എന്തുകൊണ്ടാണ് സാമ്രാജ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ കോട്ടയ്ക്കുള്ളിൽ ഈയൊരു കൃഷിയിടങ്ങൾ ഉൾപ്പെടുത്തിയത് എന്നുള്ളത്? അപ്പം അതിൻ്റെ ഉത്തരം ഇതാണ്. ഓക്കെ, ഇനി വിജയനഗരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് വിജയനഗരത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട മേഖല. ഒന്ന് രാജകീയ കേന്ദ്രം, രണ്ട് വിശുദ്ധ കേന്ദ്രം, റോയൽ സെൻറ്റർ ആൻഡ് സേക്രഡ് സെൻറ്റർ. രാജകീയ കേന്ദ്രം പേര് തന്നെയുണ്ട്, രാജാവുമായി ബന്ധപ്പെട്ടതായിരിക്കും. വിജയനഗരത്തിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ ഒരു രാജകീയ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം രാജകീയ കേന്ദ്രത്തിൽ 30 കൊട്ടാരങ്ങളോളം നിലനിൽക്കുന്നുണ്ട്. രാജകീയ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളെ കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത്. പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. രാജാവിൻ്റെ കൊട്ടാരം, ഇതിൽ ഈ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അവിടെ രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. രാജാവിൻ്റെ കൊട്ടാരം നിൽക്കുന്ന ഏരിയയിൽ അതിലൊന്നാണെന്ത്, ഓഡിയൻസ് ഹാൾ അഥവാ ശ്രോതാക്കളുടെ ഹാൾ. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു നിഗമനത്തിൽ എത്തിയിട്ടില്ല ചരിത്രകാരന്മാർ. രണ്ടാമത്താണെന്ന് മഹാനവമി ദിബ്ബ. മഹാനവമി ദിബ്ബ. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടാണത് ലോട്ടസ് മഹൽ. എന്താ ലോട്ടസ് മഹൽ? രാജാവ് അദ്ദേഹത്തിന് ഉപദേശകരുമായിട്ട് സന്ധിക്കുന്ന ഒരു കൗൺസിൽ ചേംബറാണ് ലോട്ടസ് മഹൽ. അപ്പോൾ അതിനുള്ളിലുള്ളൊരു ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ട് നമുക്കതിന് കാണാൻ പറ്റും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടാണത് ഹസാര രാമസ്വാമി ക്ഷേത്രം. അത് രാജാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കുമുള്ള എന്താണ് പ്രാർത്ഥിക്കാനുള്ള ഒരു കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ഒരു രാജ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഹസാര രാമസ്വാമി ക്ഷേത്രവും ഈ ഒരു രാജകീയ കേന്ദ്രത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആണെന്ത് മഹാനവമി ദിബ്ബ. മഹാനവമി ദിബ്ബയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതാണ് മഹാനവമി ദിബ്ബ. വലിയ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഉയരത്തിലേക്ക് കയറുന്ന കുട്ടികൾ കയറുന്ന ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. മഹാനവമി ദിബ്ബ രാജകീയ കേന്ദ്രത്തിലാണ് മഹാനവമി ദിബ്ബ സ്ഥിതി ചെയ്യുന്നത്. 11,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയും 40 ഫീറ്റ് ഉയരവുമാണ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മഹാനവമി ദിബ്ബ. അപ്പോൾ ഇതിന് 11,000 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ട്. അതുപോലെ 40 ഫീറ്റ് ഉയരവുമുണ്ട്. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. മഹാനവമി ദിവസമാണ് ഇവിടെ പ്രത്യേക ചടങ്ങുകൾ നടത്തിയിരുന്നത്. അപ്പോൾ മഹാനവമി എന്ന് പറയുന്ന നമ്മളറിയല്ലോ മഹാനവമി ദിവസങ്ങൾ, അതായത് അതുമായി ബന്ധപ്പെട്ട ദസറ ആഘോഷം നമ്മൾ കേട്ടിട്ടുണ്ട്, ദുർഗാപൂജ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് മഹാനവമി ദിബ്ബ എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സമയത്തുള്ള ചില പ്രധാന ആചാരങ്ങൾ എന്തൊക്കെയാണ്? വിഗ്രഹാരാധനകൾ, രാജകീയ കുതിരകളെ ആരാധിക്കൽ, മൃഗബലി എന്നിവയ്ക്ക് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചടങ്ങുകളിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ നൃത്തം, ഗുസ്തി മത്സരങ്ങൾ, ചമയങ്ങളണിഞ്ഞ കുതിരകളുടെയും ആനകളുടെയും രഥങ്ങളുടെയും ഭടന്മാരുടെയും ഘോഷയാത്രകൾ ഒക്കെ ഈ ഒരു മഹാനവമി ദിവസങ്ങളിൽ ഇവിടെ നടക്കാറുണ്ടായിരുന്നു. അതുപോലെ പ്രധാന നായകന്മാരും സാമന്ത രാജാക്കന്മാരും രാജാവിനും അദ്ദേഹത്തിൻ്റെ അതിഥികൾക്കും സമ്മാനങ്ങൾ കാഴ്ചവെക്കുന്നതും ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മഹാനവമി വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ടൊരു ഒരു കെട്ടിടമാണ് ഈ പറയുന്ന മഹാനവമി ദിബ്ബ. ഉത്സവത്തിന് അവസാന ദിവസം നായകന്മാരുടെ സൈന്യത്തെ എന്ത് ചെയ്യും, രാജാവ് പരിശോധിക്കും. അമരനായകന്മാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, നായകന്മാരാരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ നായകന്മാരുടെ സൈന്യത്തെ രാജാവ് എന്ത് ചെയ്യും, അന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്തും. അദ്ദേഹത്തിന് ഈയൊരു ദിവസം അതിനെ എന്ത് ചെയ്യാണ്, ഒന്ന് പരിശോധിക്കുന്ന ഇതും ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇത്രയുമുള്ള ഒരു ചെറിയ ഭാഗമാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക്
ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ നോട്ട് എഴുതി തയ്യാറാക്കുക.